അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിന് പോവുകയാണ്. അതെ, ബോട്ടിങ്ങിന് നമ്മള് തോലുകടവ് ബോട്ട് ചെട്ടി ഉൾനാടൻ ജലകലാ. ഇതാണ് നമ്മുടെ സ്രാങ്ക് ഡ്രൈവ്, സ്രാങ്ക് കാർ ഡ്രൈവർ ദീപു, ദീപു സബാസ്, ദീപു വാൻഡ്രോസ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ബോട്ടിങ്ങിന് പോവാണ്. അങ്ങനെ ഞങ്ങള് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്ത്, ഇത് ക്ലബ് മഹേന്ദ്രയുടെ ബോട്ട് ചെട്ടി. അതായത് ഇവിടെ ഏറ്റവും വലിയ ഏരിയ ഇവിടെയാണ്. അതൊരു വലിയ റിസോർട്ടാണ്. ഞങ്ങള് പെരുമണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ദൂരെ പെരുമൺ ഇടച്ചാലി പാലവും പെരുമൺ പാലവും കാണാം. കൂട് കാണോ, കുറെ കാണോ? അപ്പൊ ഈ പാലം നിങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഓർക്കുന്നുണ്ടോ? ഇതാണ് പെരുമൺ ദുരന്തം നടന്ന പെരുമൺ പാലം. പെരുമൺ പാലത്തിന്റെ അടിയിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. ബോട്ടിന് പോവാണ്. അപ്പൊ ആ ബോട്ട് ആർക്കോക്കിൽ നിർത്തണം. ഭയങ്കര മഴയും കാറ്റും. ഒരു ദിവസം അങ്ങനെ പാലം മറികടന്ന് നമ്മൾ പോവുകയാണ്. ഇപ്പൊ ഒരു ട്രെയിൻ വന്നാലും നമുക്ക് അതിന്റെ വിഷയം എടുക്കാം. അങ്ങനെ മീൻ പിടിക്കുന്നത്, ചേട്ടന്മാര് മീൻ പിടിക്കുന്ന വലയൊക്കെ ഇട്ട് അങ്ങനെ പെരുമണെന്ന് മൺട്രോ ഐലൻഡിലേക്കുള്ള പാലം, ആ മൺട്രോ ഐലൻഡിലേക്ക് ഡയറക്റ്റ് റോഡ് മാർഗം പോകാനുള്ള പാലം. ഇവിടെ ഒരു പാലം ഉണ്ട്, ഇത് പെരുമൺ സൈഡ് ഒരു പാലം, പിന്നെ അപ്പുറത്ത് മൺട്രോ സൈഡിൽ ഒരു പാലവും കൂടെ പണിയുന്നുണ്ട് റോഡ് മാർഗം. അപ്പൊ ആ പാലത്തിന്റെ പണി നല്ല തകൃതിയായിട്ട് നടക്കുകയാണ്. ടവർ ക്രെയിൻ ഒക്കെ കാണാം. ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇവിടെ ഇപ്പൊ പണി നടത്തുന്നത്. അല്ല, ഇത് തനിയെ, അതായത് നമ്മുടെ ഇപ്പം കല്ലട ആറിൽ നിന്ന് വരുന്ന ആ വെള്ളമില്ലേ, എക്കലും മണ്ണും വെള്ളവും എല്ലാം ഒഴുകിയിട്ട് വരുന്ന, അങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാടുകളായി തനിയെ പിടിച്ച് അങ്ങനെ ഈ തുരുത്ത് പോലും അങ്ങനെയൊക്കെ ഉണ്ടായതായി. പണ്ട് കാലത്ത് ചിലപ്പോൾ ഇത് വലിയ കാലമായി വെള്ളം വന്ന് നികന്നു. എല്ലാ പ്രദേശങ്ങളും അല്ലേ മാറ്റങ്ങൾ വന്നോണ്ടേയിരിക്കത്തില്ലേ. തനിയെ അവർ തന്നെ വെള്ളം ആഴമുള്ളടുത്ത് വെള്ളം കുറഞ്ഞ് വരും. ഇവിടെ ഒരു നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ്. ഇവിടെ വന്നിട്ട് ബോട്ടിങ്ങും ചെറിയ ബോട്ടിംഗ് ഒക്കെ ഇതിനുള്ളിൽ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ ഒക്കെ ബോട്ടിംഗ് നടത്താം. നല്ലൊരു ഏരിയ ആണ്. നമ്മളുടെ ബോട്ടാണ് ഈ കിടക്കുന്നത്. അപ്പൊ ബോട്ടിംഗ് ഒക്കെ വേണ്ടുന്നവർക്ക് നമ്മുടെ ഈ സഹോദരനെ വിളിക്കാം. പുള്ളിയുടെ പേര് ദീപു എന്നാണ്. ബോട്ടിങ്ങിന്റെ നമ്പർ ഉണ്ട് ഇവിടെ, കണ്ട
നമ്പറുണ്ട്, പുള്ളിയുടെ നമ്പറാണ്, നോട്ട് ചെയ്തു. പുള്ളിയുടെ ബോട്ട് 3D അഷ്ടമുടി എന്നാണ് കേട്ടാ പുള്ളിയുടെ ബോട്ടിൻ്റെ പേര്. വേണ്ട നമ്പറാണ് പുള്ളിയുടെ, ഇതേണ്ട്, ഇതാണ് ദീപു. ഓക്കെ, ബോട്ടിങ് വേണ്ടുന്നവർക്കൊക്കെ വിളിക്കാം. അപ്പം ഞങ്ങൾ ഈ ബോട്ടിലാണ് വന്നത്, എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ പുള്ളി എടുത്ത് പറഞ്ഞാൽ മതി, പുള്ളി എല്ലാം അറേഞ്ച് ചെയ്ത് തരും. ഫുഡും എല്ലാം അറേഞ്ച് ചെയ്ത് തരും പുള്ളി. പുള്ളിക്ക് രണ്ട് എഞ്ചിനൊക്കെ ഉണ്ട്, ഒരു എഞ്ചിൻ എന്തെങ്കിലും തകരാറായാലും വേറെ എഞ്ചിൻ വെച്ചിട്ട് അപ്പോൾ ബോട്ടങ്ങ് വഴി കിടക്കത്തില്ല. എല്ലാം പ്രിപ്പയർഡാണ് പുള്ളി, എക്സ്ട്രാ സേഫ്റ്റി പുള്ളി കരുതുന്നുണ്ട്. അപ്പോൾ ആൾ അധികം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പുള്ളി എടുത്ത് പറയണം, ഇതിനകത്ത് യാത്ര ചെയ്യാം 8 പേർക്ക്. അപ്പോൾ പുള്ളി അതിനനുസരിച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും. നമ്മുടെ ടീമാണ്. ഓക്കെ, അത് നല്ല സൂപ്പർ നാരങ്ങ. അതെ, അച്ചായൻ കുടിക്കുവാണ്. അച്ച എങ്ങനെയുണ്ട് നാരങ്ങ, കൊള്ളാമോ? ഉഗ്രനാണോ? സൂപ്പറാണ്. അതെ, ഇവിടുത്തെ ഒരു സ്പെഷ്യൽ നാരങ്ങ വെള്ളമോ കേട്ടോ, അത് വളരെ നന്നായിന്ന് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. പക്ഷെ ആ നാരങ്ങ വെള്ളം എങ്ങനെയാതുകൊണ്ട് സോഡ നാരങ്ങ ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റിയില്ല, കാണിക്കാൻ പറ്റിയില്ല. ഇനി അടുത്ത പ്രാവശ്യം കാണിക്കാം. തട്ടിയോ? അപ്പൊ ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഈ ഡെസ്റ്റിനേഷനിൽ നിന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാ. ഓക്കെ, താങ്ക് യു. നാരങ്ങാവളത്തിനൊക്കെ നന്ദി, താങ്ക് യു. നമ്മളെ ആർച്ച്, ആർച്ച് പോലുള്ള, അതായത് ഏറ്റവും കൂടുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ട്രെൻഡിങ് ആയ ഏരിയ ആണ്. അപ്പൊ അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. നമ്മള് ആർച്ച് ഇതാണ്ട്, ഇതാണ് മൺട്രോത്തരത്തിലെ ആർച്ച്. അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെല്ലാം ഇവിടെയൊക്കെ നല്ല തീരമൊക്കെ നല്ല കെട്ടി സംരക്ഷിച്ച് നിർത്തി. ഇവിടെ വന്ന് ഷൂട്ടിംഗ് ഉണ്ടല്ലേ? ആ, ഇവിടെയൊക്കെ ഷൂട്ടിംഗ്. ഇവിടെയൊക്കെ സിനിമയും യൂട്യൂബ് ഫേസ്ബുക്ക് ഇങ്ങനെയൊക്കെയുള്ള യൂട്യൂബേഴ്സ്, അങ്ങനെ ഇന്റർനാഷണൽ യൂട്യൂബേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് എല്ലാം വന്ന് ഷൂട്ട് ചെയ്യുന്ന നല്ല രസകരമായ ഒരു ഏരിയയാണ്. കണ്ടില്ലേ, ആർച്ച് പോലെ കിട്ടും. മനോഹരമല്ലേ, എന്റെ പിന്നിൽ കാണുന്ന സ്ഥലം കണ്ടില്ലേ, നല്ല മനോഹരമല്ലേ. ഒരു ഫോട്ടോ എടുത്തു. ഈ മനോഹര തീരം ഒരിക്കൽ കൂടെ. എത്ര മനോഹരമല്ലേ, രസമുണ്ട്. കണ്ടാലും കണ്ടാലും മതി വരത്തില്ല. ആ മഴ, മഴ ഇവിടെ ആഴക്കുറവാ. പക്ഷെ ഇവിടെ ചെളിയാ ഭാസ്കരൻ, ഇവിടെ നല്ല ചെളിയാ. പക്ഷെ കാലിങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ ഈ മരം വളരെ പ്രശസ്ത മരമാണ്, ഒതളങ്ങ എന്ന് പറയും. ഒതളങ്ങ, ഈ നിൽക്കുന്ന എല്ലാം ഒതളങ്ങ, വിഷക്കായ ഇത്. ഇതാ ഒതളങ്ങ നിൽക്കുന്ന കണ്ട, ഒതളങ്ങ 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 പിടിച്ചു നിൽക്കുന്ന കണ്ട, ഒതളങ്ങ പിടിച്ചിരിക്കുന്നുണ്ടോ ഒതളങ്ങ. ഇത് ഇത് കഴിച്ചാൽ നല്ലതാവാം, ശരീരത്തിന് നല്ല ഗുണമുള്ള സാധനമാണ്. പെട്ടെന്ന് പെട്ടെന്നങ്ങ് പോവാം നമുക്ക്.
നമ്മളിപ്പോ കടന്നു പോകുന്ന പാലത്തിന്റെ പേര് ഇടിയക്കടവെന്ന മൺറോ തുരുത്തിനെയും കല്ലടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. മേളിൽ കൂടെ വാഹനങ്ങളൊക്കെ പോകുന്ന കാണാം. ഞങ്ങള് താഴെ കൂടെ വാഹനത്തിലാണ് പോകുന്നത്. ഇത് ഇടിയക്കടവ് പാലം, അതായത് മൺറോ ഐലൻഡിനെയും കല്ലടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏക പാലം, മൺറോ ഐലൻഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏക പാലമായത് ഇടിയക്കടവ് പാലം. പണ്ട് കാലത്ത് ചരക്ക് ഗതാഗതം പുനലൂരുന്നും മറ്റുള്ള ചരക്ക് ഗതാഗതം എല്ലാം ഈ റോഡും പാലം ഒന്നും ഇല്ലാഞ്ഞ സമയത്ത് ഈ തോട് മാർഗമായിരുന്നു ചരക്ക് ഗതാഗതം എല്ലാം. ഇതാണ് ഇടിയക്കടവ് പാലം. ഇത് കുറെ പഴക്കം ഉണ്ടെന്ന് തോന്നുന്നു, താഴത്തെ കോൺക്രീറ്റ് ഒക്കെ ഇളകിയിരിക്കുന്നു. അങ്ങനെ ഇടിയക്കടവ് പാലം കടന്ന് ഞങ്ങൾ അങ്ങനെ ഇനി കല്ലടയാറിലേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങള് കല്ലടയാറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കല്ലടയാറിലെ കാറ്റൊക്കെ കണ്ടോ, നല്ല കുളിർമയുള്ള കാറ്റ്. കല്ലടയാറ് എന്ന് ഞങ്ങൾ ഇനി അഴിമുഖം ലക്ഷ്യമാക്കിയാണ് യാത്ര. അപ്പൊ മുതിരപ്പറമ്പ് ബോട്ടി അടിയാണ് ഇത്. മുതിരപ്പറമ്പ് ബോട്ടി അടി ലാസ്റ്റ് സ്റ്റോപ്പ് ഇതായിരുന്നു. ഇവിടെ സ്റ്റേ ആയിരുന്നു, മുതിരപ്പറമ്പില് സ്റ്റേ ആയിരുന്നു. ഞങ്ങളൊക്കെ പണ്ട് ഈ വാഹനങ്ങളിലൂടെ, അതായത് കരമാർഗം റോഡ് മാർഗം അല്ലായിരുന്നു സിറ്റിയിലൊക്കെ പോകുന്നത്, ഈ ബോട്ടിലുണ്ടായിരുന്നു. അത് മുതിരപ്പറമ്പിൽ വന്ന് സ്റ്റേ ചെയ്യുന്ന ബോട്ട് ഇവിടെ നിന്ന് 5 മണിക്ക് തിരിച്ച് ഞങ്ങളുടെ ജെട്ടിയിലൊക്കെ എത്തുമ്പോൾ 5:30 ഒരു മണിക്കൂർ എടുക്കും അവിടെ. അവിടുന്ന് ഞങ്ങൾ കയറി പിന്നെ 1 മണിക്കൂർ വേണം കൊല്ലത്ത്. അതായത് ഇവിടുന്ന് ഈ ബോട്ട് കൊല്ലത്ത് നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ താഴെ എത്തുമ്പോൾ 2 മണിക്കൂർ. പക്ഷെ ഇന്ന് വേണ്ട, താങ്ക് യു. അങ്ങനെ ഞങ്ങൾ കണ്ടൽക്കാടിനുള്ളിലൂടെ കയറാൻ പോവുകയാണ്. എത്ര തണുപ്പ്, എത്ര മനോഹരം. ഇതൊക്കെ ആസ്വദിക്കാനായിട്ട് ഒരു കണ്ടൽക്കാടുകൾക്ക് നടുവിലൂടെയുള്ള ഈ യാത്ര എത്ര മനോഹരം. ഇതിന്റെ പേരാണ് കണ്ടൽ. ആ ആ, ഇത് കണ്ടൽ ചെടി. ഇത് ചെടി, ഇത് ഇങ്ങനെ എന്താ കണ്ടൽ ചെടി. ഇതാ ഓക്സിജൻ കൊടുക്കുന്നേ. അതെ, ഇവിടെ നിലനിർത്തിയിരിക്കുന്നു.
നീന്തറിയാവുന്ന ആള് വള്ളത്തിൽ തന്നെ നിക്കുക, നീന്തറിയാവുന്ന ആള് വള്ളത്തിൽ തന്നെ നിക്കുക. ഞങ്ങള് അറിഞ്ഞൂടാത്ത ആൾക്കാർ ദേണ്ട് മരത്തെ വെള്ളത്തിൽ നിൽക്കുന്ന മരത്തെ കയറി നിൽക്കുക. അതെ, ഞങ്ങള് കണ്ടൽക്കാടിന്റെ ഇവരെ ഏത് കണ്ടൽക്കാടാണിത്? ഇത് മൺറോ ഐലൻഡ്, അതായത് അഷ്ടമുടി കായലിലേക്ക് കല്ലടയാറ് വന്ന് സംഗമിക്കുന്ന സ്ഥലമായിരുന്നു. ആ അഷ്ടമുടി കായലിലേക്ക് കല്ലടയാറ് വന്ന് സംഗമ സ്ഥലമായത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തിലുള്ള കണ്ടൽക്കാട്ടില് ഞങ്ങള് കയറി നിൽക്കുക. ഇല്ല, ഞാൻ കണ്ടൽക്കാടിന്റെ ഇതിനകത്തുള്ള കായ താഴ് വീണിട്ട് വെള്ളത്തിൽ പോയി കുത്തി നിന്നിട്ട് അത് അവിടെ നിന്നും വളർന്നു വീഴുക. അതിന്റെ ചെടി, പുതിയ ചെടി വളർന്നു വരിക. അപ്പൊ പഴയതൊക്കെ നശിച്ചാലും ഇത് വീണ്ടും 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 ഇത് വളർന്നുകൊണ്ടേയിരിക്കും, കാട് വലുതായിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ വേരുകളൊക്കെ കാണാൻ നിങ്ങൾക്ക് എത്ര സ്ട്രോങ് ആയിട്ടുള്ള വേരുകളാണ്. ഒരു ചെറിയ വേരി പോലും നമുക്ക് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ സ്ട്രോങ് ആയി വേര് ഉണ്ടോ. നമുക്ക് ഓരോ വേരിലും ഇങ്ങനെ ചവിട്ടി ചവിട്ടി ഇങ്ങനെ നടക്കാം. ഈ വേരുകളിലൊക്കെ ചവിട്ടി ചവിട്ടി നടക്കാം. അതുകൊണ്ട് ഈ മണ്ണ് മണ്ണൊലിപ്പ് തടയുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് ഇവിടെ ഇതൊക്കെ വിദഗ്ധനായ ആളുണ്ട് നോക്കാനും. ഏ പടകിൽ പടകിൽ ആളുണ്ട്. ഇവിടെയാണ് അവര്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണ്ട് റോഡിന് പകരം തോടായിരുന്നു, തോടും കനാലുകളുമായിരുന്നു ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. അന്ന് നമ്മുടെ ശ്രീചിത്ര തിരുനാള് കെട്ടിയുണ്ടാക്കിയ ഒരു തോടിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. രണ്ട് ഗ്രാമങ്ങൾക്ക് ഇടയിലൂടെ, അതായത് രണ്ട് പഞ്ചായത്തുകൾക്കിടയിലൂടെ വെട്ടി നിർമ്മിക്കപ്പെട്ട തോടിലൂടെയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇത് പാമ്പാ തോട്, അട്ടമുടിയിൽ നിന്ന് കല്ലടയാർന്ന് നേരെ ചവറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ട്. നമ്മൾ തോട്ടിലൂടെയാണ്, ഇത് പാവുമ്പ തോടെന്ന് പറയും. ആ ഇത് ശ്രീ ഇത്ര ഇരുന്നാള് കെട്ടിയത്. ചരിത്ര ശേഷിപ്പുകളാണ്. തോടിന്റെ രണ്ട് കരയിൽ നിന്നും മരങ്ങളൊക്കെ വീണിപ്പോ തോട് മൂടിയ നിലയിലാണ് ഞങ്ങളിങ്ങനെ കായലിൽ പാമ്പോ തോടിന്റെ അടുത്ത് എത്തിയതേ ഉള്ളൂ. ഞങ്ങൾ 2 മണി കഴിഞ്ഞേ എത്തത്തുള്ളൂ.
പറയാറുണ്ടോ നമ്മുടെ കായലിനെ കുറിച്ച് എന്തോ പറയാനുള്ള പറ നല്ല ഒരു അനുഗ്രഹീതമായ ഒരു യാത്രയാണ്. പ്രകൃതി ഇത്രയും മനോഹരമായിട്ട് ഈ കേരള സംസ്ഥാനത്തിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് വന്ന് കാണുമ്പോഴേ അതിൻ്റെ മാതിരി വാസം ആസ്വദിക്കാനൊക്കെ. അല്ലാതെ ചുമ്മാ നോക്കത്തില്ല, വീട്ടിൽ ഇരുന്ന് പല്ലി കാശ് വിട്ടേ ചിരുന്നാല് ഇതൊന്നും കാണാനും ആസ്വദിക്കാനും ഒക്കെയില്ല. കാരണം സന്നിഭാഷണ ഞങ്ങളെ വിളിച്ചോണ്ട് ഒന്ന് ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇതൊക്കെ ഒന്ന് കാണാനും ആസ്വദിക്കാനും ഒത്തു. സഹോദരങ്ങളെ വിളിച്ച് അന്നെങ്കിലും അവരുടെ കൂടെ പാർക്കുന്നവർക്കൂടെ അവസരം കിട്ടിയത് കൊണ്ട് സന്തോഷം. താങ്ക് യു.